സർവശക്തനായ ദൈവത്തോടുള്ള തീക്ഷ്ണമായ വിശ്വാസം മുഖമുദ്രയാക്കിയ യാക്കോബ് തൻ്റെ അമ്മയായ റബേക്കയുടെ ആവശ്യപ്രകാരം ലാബാന്റെ ഭവനത്തിലേക്ക് യാത്ര തിരിച്ചു. യാത്രാമധ്യേ ക്ഷീണത്താൽ ഉറങ്ങിപ്പോയ യാക്കോബ് ഒരു സ്വപ്നം കാണാൻ ഇടയാവുകയും സ്വപ്നത്തിലൂടെ യഹോവ അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ വർദ്ധിച്ചു പെരുകുമെന്നും നീ പോകുന്നിടത്തെല്ലാം ഞാൻ കൂടെ വന്ന് നിന്നെ കാത്തു പരിപാലിക്കും എന്നും അരുളി ചെയ്തു. തുടർന്ന് ലാബാന്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന യാക്കോബ് റാഹേലിനെയും ലേയയെയും തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. 20 സംവത്സരം അവിടെ പാർത്തതിനു ശേഷം യാക്കോബ് തൻ്റെ കുടുംബത്തോടൊപ്പം പിതൃഭവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. യാത്രാമധ്യേ യാക്കോബ് വീണ്ടും അനുഗ്രഹിക്കപ്പെടുകയും ഇനിമേൽ തൻ്റെ നാമം ഇസ്രയേൽ എന്നറിയപ്പെടുമെന്ന് അരുളപ്പാടുണ്ടാവുകയും ചെയ്തു. അങ്ങനെ പിതൃഭവനത്തിലെത്തിയ യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനായ ഏശാവുമായി രമ്യതയിലാവുകയും പിന്നീട് കാനാൻ ദേശത്ത് പാർക്കുകയും ചെയ്തു. ഇസ്രായേൽ എന്ന യാക്കോബിന് ദൈവം 12 പുത്രന്മാരെ നൽകി എങ്കിലും അദ്ദേഹത്തിന് അധിക സ്നേഹം ജോസഫ് എന്ന പുത്രനോടായിരുന്നു. ഇക്കാരണത്താൽ തന്നെ ജോസഫിനോട് തൻ്റെ സഹോദരന്മാർക്ക് ഏറെ നീരസം ഉണ്ടാവുകയും അവർ അവനെ ദോഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എങ്കിലും താൻ തൻ്റെ സഹോദരന്മാർക്ക് രാജാവായി മാറും എന്ന് സർവശക്തനായ ദൈവം സ്വപ്നത്തിലൂടെ ജോസഫിന് ബോധ്യം നൽകി. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ സത്യ ഇടയനായ പിതാവ് ജോസഫിനെ കാത്ത് പരിപാലിക്കുകയും ചെയ്തു.